ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരം. അവാ ക്രിയേഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പുട്ടിൻ്റെ കടലയാണ്. കടലേറ്റ് വരെ ഉണ്ടാക്കിയിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? എന്നാൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ നേരത്തെ ഒരു 8 മണിക്കൂറോളം കടല കുതിർത്തി വെച്ചിട്ടുണ്ട്, കിഴിയെടുത്തിട്ട്. ഇത് നമുക്ക് ഇനി മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം. ക്രഷ് ചെയ്യാറ് നമ്മൾ വടയ്ക്കൊക്കെ അരയ്ക്കണ മാതിരി അരഞ്ഞോ അരഞ്ഞില്ല എന്നുള്ള പാകത്തിന് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഉപ്പിട്ടിട്ടതാ ഇങ്ങനെ ഒരു തരി തരി എന്നുള്ള ലെവലിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി, പച്ചമുളക്, മല്ലിയില, ഇഞ്ചി, ജീരകം വേണമെങ്കിൽ ജീരകം, മുളകുപൊടി, അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഏതൊക്കെ ഫ്ലേവർ വേണോ, ഞാൻ ഗ്രീൻ പീസ് വടയിൽ ചേർത്തിട്ടുണ്ടായിരുന്നു അതേമാതിരി മല്ലിയില, കരിവേപ്പില, അതൊക്കെ നമുക്കിഷ്ടമുള്ളത് ഇതിൽ മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഞാൻ ചെറിയ ഉള്ളി, പച്ചമുളക്, ഒരു തുണ്ട് ഇഞ്ചി, 2 വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ഞാൻ അതിലിടും. ഞാൻ ഇതിലേക്ക് ലേശം പെരുംജീരകം ഉണ്ട്, എനിക്ക് ആ ഫ്ലേവർ ഇഷ്ടമാണ് ഇടയ്ക്കൊന്ന് കടിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് പെരുംജീരകം ഉണ്ട്, പിന്നെ കുറച്ചും കൂടി എരിവിന് വേണ്ടിയിട്ട് മുളകുപൊടി കുറച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സ് ചെയ്ത് വെക്കുക നമുക്ക്. നമുക്കിങ്ങനെ കുഞ്ഞു കുഞ്ഞു ബോളാക്കിയിട്ട് നമുക്കിത് ഓരോന്ന് ഒന്ന് പ്രസ് ചെയ്യുക. നമ്മൾ ഗ്രീൻ പീസ് വടഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ പ്രസ് ചെയ്തിട്ട് ഓരോന്ന് പൊരിച്ചെടുക്കുക. ഞാൻ ഓരോ ബോളാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് പ്രസ് ചെയ്തിട്ട് ചെറിയ ചെറിയ പരിപാടിയായിട്ടാണ് ഞാൻ പൊരിച്ചെടുത്തത്. ഓരോന്ന് നല്ല ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഓരോന്നിട്ടിട്ട് പൊരിച്ചെടുക്കുക. ഇപ്പോൾ പരിപ്പ് വടൻ്റെ അതേ ടേസ്റ്റാണ് കടലേറ്റ ഉണ്ടാക്കിയതെന്നൊന്നും ആർക്കും പറഞ്ഞറിയില്ല. കൊടുത്തു പറഞ്ഞാൽ അടിപൊളി വട നിങ്ങൾക്ക് കഴിക്കാം. ഈ കടലയൊക്കെ നമ്മുടെ വീട്ടിൽ ഇഷ്ടം മാതിരി ഉണ്ടാവും. റേഷനിൽ നിന്ന് കിട്ടിയതും യൂസ് ചെയ്യാണ്ട് വെച്ചതും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമുക്ക് 4 മണിക്ക് നല്ല ഇപ്പോൾ മഴയൊക്കെ പെയ്യാൻ തുടങ്ങി, നല്ല തണുപ്പൊക്കെ വരുന്നുണ്ട്. അപ്പോൾ 4 മണിക്ക് നല്ലൊരു സ്നാക്സായിട്ട് നമുക്ക് കഴിക്കാം. പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നല്ല പരിപ്പുവട കണ്ടില്ലേ, എന്ത് രസമാണ് കാണാൻ. കുഞ്ഞു പരിപ്പുവടയാണ്, ഒരു വായ്ക്കൊക്കെ കഴിക്കി വലിയ ആൾക്കാർക്ക് ഒരു വായ്ക്കുള്ള വളർന്നതാണ്, പക്ഷെ അതിന് ടേസ്റ്റാണ് ആ കുഞ്ഞു വടയ്ക്ക്. അപ്പോൾ ഇങ്ങനെ ഞാൻ ഓരോന്നോരോന്നും പൊരിച്ചെടുക്കട്ടെ. പിന്നെ ഇത് എന്താണ്, ഈ കടല എനിക്ക് ചെയ്യാൻ പറഞ്ഞത് എൻ്റെ നാത്തൂനാണ്, ഹസ്ബൻഡ് അനിയത്തിയാണ്. അപ്പോൾ മൂപ്പത്തിയാ പറഞ്ഞത് ഇങ്ങനെ കടലേറ്റ് ഉണ്ടാക്കുക എന്നുള്ളത്. ഞാൻ ഗ്രീൻ പീസും പരിപ്പേറ്റ് ഉണ്ടാക്കാറുള്ളൂ, കടലേറ്റ് ഇതുവരെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിന് ശേഷം നമ്മൾ കടലേറ്റ് ഉണ്ടാക്കാൻ തുടങ്ങി. ഇപ്പോൾ ഇതും കട്ടൻ ചായയൊക്കെ വെച്ച് കുടിച്ചാൽ അടിപൊളി സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വീണ്ടും ഇതേമാതിരി ഓരോ ഇതായിട്ട് വരണതായിരിക്കും. അപ്പോൾ ഈ വട നിങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ റിസൾട്ടൊന്നും എനിക്ക് പറഞ്ഞുതരണം. അപ്പോൾ ഇനിയിപ്പോൾ എന്താ പറയുക, നോക്കിയാൽ നല്ല അടിപൊളി പരിപ്പ് വട റെഡി ആയിട്ടുണ്ട്. അല്ലേ, നല്ല ക്രിസ്പിയാണ്. അതൊന്നും എനിക്ക് അന്ന് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരണതായിരിക്കും. ഓക്കെ, ബൈ.